ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. കണ്ടോ, ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. നറുക്കാൻ വേണ്ടിയിട്ടാണ് കായ് നിറച്ചതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ചാറ് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാദ്യം നമുക്ക് ഈ പണ്ടൊന്ന് വറുത്തെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ പശു നെയ്യ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് വെക്കാം. തേങ്ങ ഒന്ന് മുരിഞ്ഞു വെക്കാം. അപ്പൊ നമുക്ക് പഞ്ചസാര ഇട്ടേക്കാം. മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ടേക്കാം. മാത്രം ഓരോരുത്തർ ഇഷ്ടം പോലെ ഇട്ടേക്കാം. ഒന്ന് നല്ല ഉപ്പ് ഇട്ടെടുക്കാം, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഏലക്കായി പൊടിച്ചത് ഇട്ടെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒക്കെ ഇതിൽ ചേർന്ന് വരണം. പഞ്ചസാര ഒക്കെ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴത്തിലേക്ക് നിറച്ച് വെക്കാം. ചൂടാ നമുക്ക് പഴം തൊലിച്ചെടുക്കാം. ഞാൻ രണ്ട് വിധത്തിൽ നടക്കുന്നുണ്ട്, കണ്ടോ. നടക്കാൻ എപ്പോഴും ചെറിയ വളമാണ് നല്ലത്. ഇതിലേക്ക് പണ്ടം വെച്ചു കൊടുക്കാം. അത് ഞാൻ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് മൈദ കലക്കിയെടുത്തതാണ്, വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കലക്കിയെടുത്തതാണ്. ഇത് കുറച്ച് ഈ ഇത് അടുക്ക അടച്ചു വെക്കുക. ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു വിധത്തിലെ. ഇനി നെക്സ്റ്റ് പോലെ തുറന്നെടുക്കുക. എന്നിട്ട് ഇത് കീറി കൊടുക്കുക. കണ്ടോ, ഇതിലിപ്പോൾ നടത്തുന്നില്ല. ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് നിറച്ചു രണ്ടും നമുക്ക് നോക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് ഇതിൽ നിറച്ചെടുത്തിട്ട് രണ്ട് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടോ. രണ്ടിലും ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇതൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് നിറച്ചിട്ടില്ല, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതായത് കഴിഞ്ഞ് വാടി വരട്ടെ, ഇതിൽ കഴിഞ്ഞ് വരട്ടെ. നമുക്കെല്ലാം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചേക്കാം. അതുപോലെ ഇത് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. വെച്ച് വെച്ച് ബാക്കി വെക്കാം.
അത് വാടി വെക്കട്ടെ. കണ്ടോ, അതുപോലെ തന്നെ ഇത് നന്നായി മൊഴിഞ്ഞു വരും. ഇത് മൊഴിയട്ടെ, രണ്ടും മൊഴിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതും മൊഴിഞ്ഞു വന്നിട്ടുണ്ട്, ഇതും മൊഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. അതും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ നിറച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ രണ്ടു വിധത്തിൽ കാണിച്ചിനെ ഉള്ളൂ. അല്ല, ഞാൻ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇതിങ്ങനെ വാട്ടി വെച്ചാൽ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചില ബേക്കറിയിലൊക്കെ കാണാം, ഇങ്ങനെ കായ് നിറച്ച് ചോദിച്ചാൽ ഇങ്ങനെ പഴമെടുക്കും. പണ്ട് അവരാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഇത് നിറച്ച് തരും. കണ്ടോ, ഞാനതൊരു ബേക്കറി കണ്ടതാണ്. ഇങ്ങനെ കുറച്ച് തേങ്ങ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പണ്ട് ഇതിലേക്ക് നിറച്ച് തരും. അപ്പോൾ എളുപ്പം പണി കഴിഞ്ഞു. കണ്ടോ, ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കല്, മൈ കഴിച്ചിട്ട് പിന്നെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. കണ്ടോ, ഇതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ഏത് വിത്തിൽ ഉണ്ടാക്കിയല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളതൊക്കെ അറിയിക്കണേ. കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നല്ലതന്നെ. ഇതുപോലെ മൈദ വെച്ചിട്ട് ഇതും നല്ലതന്നെ. കണ്ടോ, ഓക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.